നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇനി ഞായറാഴ്ചയാണല്ലോ. കാലത്ത് അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ കഴിച്ച് വന്നു. ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാം. ഓക്കെ, വെള്ളം തിളക്കട്ടെ. ഇനി പുറത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. അത് തിളച്ചു. ചായക്ക് വെള്ളം വെക്കാം. ശർക്കര ഇട്ടു. കൊണ്ടാട്ടം വെയിലത്ത് വെക്കാൻ പോയപ്പോഴല്ലേ അവിടെ മാങ്ങ കിടക്കണ്ടായിരുന്നു. മാങ്ങ പറക്കാനായിട്ട് അങ്ങോട്ട് പോയി, കുറച്ച് പഴുത്ത മാങ്ങ കിട്ടി. അങ്ങനെ നിന്ന് കറങ്ങി വന്നപ്പോൾ നമ്മുടെ ശംഖു പുഷ്പത്തിമ നിറയെ പൂവുണ്ടായി നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇന്നലെ രാജേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോള് ഷീലയുടെ വീട് താമസമായിരുന്നു. അവിടെ പോയപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ കണ്ടു കേട്ടോ. പല കളറുള്ള ഡ്രിങ്ക്സാണ്, ചുവപ്പ്, നീല തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ചായയാണ്. ബ്ലൂ ടീ, റെഡ് ടീ എന്നൊക്കെ പറഞ്ഞ് കുറേ ടീകൾ കണ്ടു. വീടൊക്കെ കണ്ടു, നല്ല വീടാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഊണൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ കോഫികൾ ടീകളൊക്കെ ഉണ്ടാക്കി, ചൂടുള്ള സാധനങ്ങൾ. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് തൊണ്ടവേദനയൊക്കെ വരുമല്ലോ, അപ്പോൾ ചൂടുള്ള ടീ കുടിക്കണം നല്ലതറിയാം. അപ്പോഴാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത് ബ്ലൂ ടീ, റെഡ് ടീ എന്ന് പറഞ്ഞ് ഒരു വിവിധങ്ങളായ ഒരു അഞ്ചാറ് ടീകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഓരോന്നും പറഞ്ഞു. ബ്ലൂ ടീ എന്ന് പറഞ്ഞാൽ ശംഖു പുഷ്പത്തിൻ്റെ പൂ കൊണ്ടുണ്ടാക്കണതാണ്. അപ്പോഴെനിക്ക് എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ പൂ ഉണക്കി വെച്ചിട്ട് അതിട്ടിട്ട് തിളപ്പിച്ച് വയ്ക്കുക. നല്ല നീല കളറാണ്. അതുപോലെ റെഡ് ടീ, ചെമ്പരത്തി പൂവാണ് അത്ര. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ സരസ്വതി ടീച്ചർ ഞാൻ കണ്ടു ചെമ്പരത്തി പൂവുകൊണ്ട് ചായ ഉണ്ടാക്കി വെച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ, ഒന്ന് കുടിച്ച് നോക്കാം. അവിടുന്ന് ഞാൻ കുടിച്ചു കൂട്ടാം. അവരുടെ ആ തീരെ അത്ര മധുരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ശംഖു പുഷ്പമുണ്ട്, അതിന് കുറച്ച് പൊട്ടിച്ച് ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു തരട്ടെ ശംഖു പുഷ്പം നിങ്ങൾക്ക്. ഇവിടെയുണ്ട് ഒരു ശംഖു പുഷ്പം, ഇതാകണ്ട. ഈ ചെടി വലുതായി നമ്മുടെ മറ്റു ചെടികൾക്ക് ചാടി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെ ശംഖു പുഷ്പത്തിൻ്റെ ചെടികളാണ് ഇവിടെ. അത് ഇങ്ങോട്ട് നീങ്ങിയതാ ഇവിടെ കയറുന്നുണ്ട് കണ്ടോ. ഈ ചെട്ടിയുടെ മുകളിലേക്ക് കുറേ ശംഖു പുഷ്പംകാർ കയറി കണ്ടോ. ഇതാ നമുക്ക് കായയൊക്കെ ഉണ്ട് കണ്ടോ. കായ ഇത് വിത്ത് വീണാൽ നിറയെ മുളക്കി. ഇവിടെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിറയെ കായുണ്ട് കേട്ടോ. നമ്മുടെ വെയിലത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ കല്ല് ചൂടായിട്ട്, ആ കല്ല് അടിയിൽ നിന്നും ചൂടാണ്, മുകളിൽ നിന്നും ചൂടാണ്. വേഗം ഉണങ്ങട്ടെ. ഇവിടെ ജാതിക്ക വെച്ചിട്ടുണ്ട്, ജാതിക്കകൾ ഉണങ്ങട്ടെ എല്ലാവരും. കൂട്ടത്തിൽ മാസങ്ങളിൽ നല്ല കന്നി മാസം ശംഖു പുഷ്പം കണ്ണിരുതും കേട്ടോ. നീ പൊട്ടിച്ചു, നമുക്കതുകൊണ്ട് ചായ ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് ഞാൻ പൊട്ടിച്ച, നമ്മുടെ ചെടിയിൽ നിന്ന് പൊട്ടിച്ച ശംഖു പുഷ്പമാണ്. ശംഖു പുഷ്പം
ശംഖപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ നിന്നെ കുറിച്ച് എനിക്ക് ഓർമ്മ വരും. എന്തായാലും അതിമനോഹരമായ ഒരു പാട്ട് ഈ ശംഖ് പുഷ്പത്തിന്. ഇതിപ്പോൾ ഞാൻ 9, 3, 3, 3, 6, 6, 3, 9 ശംഖ് പുഷ്പത്തിൻ്റെ പൂവാണ് പൊട്ടിച്ചത്. നമുക്കത് ഈ ഗ്ലാസ്സിലേക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. ശംഖ് പുഷ്പം നല്ല ഔഷധ ഗുണമുള്ള ഒരു പൂവാണെന്ന് പറയുന്നത്. മരുന്നിനൊക്കെ ഉപയോഗിക്കും അത്രേ. അപ്പം ഇതിൻ്റെ വെള്ളം ചായ ഉണ്ടാക്കി കുടിക്കാം. ഒരു ഗ്ലാസ് വെള്ളമാണ് അതിൽ ഒഴിക്കണത് കേട്ടോ. ഓൺ ചെയ്തു. ശംഖ് പുഷ്പം ഈ ചായയിൽ കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് ബ്ലൂ ടീ ഫുള്ളായിട്ട് തിളച്ച് നന്നായിട്ട് ആ പൂവിലത്തെ എല്ലാ ഗുണങ്ങളും ഇവിടത്തിലേക്ക് ചേരട്ടെ കേട്ടോ. രണ്ട് മൂന്ന് ആ മൂന്നാല് മിനിറ്റ് തിളച്ചു കേട്ടോ. വെള്ളത്തിൻ്റെ നിറം നീലയായി. ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. ബ്ലൂ ടീ റെഡി. ഇഷ്ടപോലെ ഉണ്ട് കേട്ടോ. വന്ന തരം ചൂടാറട്ടെ കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ ശംഖ് പുഷ്പം ടീ കുടിക്കാൻ പറ്റുന്ന ചൂടായിട്ടോ ഞാൻ കുടിക്കാൻ പോവാണ്. നമ്മൾ ഉണ്ടാക്കിയത് കണ്ടുവല്ലോ. എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് നമ്മുടെ ചെടിയുടെ അടുത്ത് പോയിട്ട് 9 എത്രയായാലും കുഴപ്പമില്ല. നമുക്ക് കിട്ടിയ അത്രയ്ക്ക് അധികം വേണമെന്നില്ല. ഒരു 3 എണ്ണോ 4 എണ്ണോ ഇട്ടാലും ഒരു ഗ്ലാസ് ചായക്ക് അത് മതി. ആ പൂ പൊട്ടിച്ചോടുന്നു. ഒന്ന് കഴുകി വല്ല പൊടി കിണ്ണി പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. ഒരു ഗ്ലാസ് വെള്ളം വെച്ചു. അതിലേക്ക് ആവശ്യമുള്ള മധുരം ഇട്ടു. പിന്നെ ഈ പൂവ് അതിലിട്ടു. നന്നായിട്ട് തിളച്ചപ്പോൾ കളർ ഇതായി. അപ്പം ഇതാണ് ബ്ലൂ ടീ. ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ഷീലയുടെ വീട്ടിൽ വീട് താമസത്തിന് പോയപ്പോൾ ഞാനിങ്ങനെ ബ്ലൂ ടീ ഇതൊക്കെ എഴുതി കണ്ടപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പലരും പറഞ്ഞിട്ടുണ്ട് ശംഖ് പുഷ്പം കൊണ്ട് പൂവും ചായ ഉണ്ടാക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇന്നലെ അവരോട് ചോദിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ മനസ്സിലാക്കി. അവർ പറഞ്ഞതെന്താ വെച്ചാൽ എപ്പോഴും അവർക്ക് പൂവൊന്നും കിട്ടില്ലല്ലോ. അവരൊരു ബിസിനസ്സാണ് അവർക്ക്. കാരണം അങ്ങനെ സദ്യകളൊക്കെ വരുമ്പോൾ അവരിങ്ങനെ പലതരത്തിലുള്ള ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ ബിസിനസ്സാണ്. അപ്പോൾ അവർക്ക് ആ സമയത്ത് എല്ലാ കാലത്തും ശംഖ് പുഷ്പമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഉണക്കി വയ്ക്കുക അത്രേ. നമ്മുടെ വീട്ടിൽ ദിവസം രാവിലെ അത് വിടരും, വൈകുന്നേരം ആകുമ്പോൾ അത് വാടും, പിറ്റേ ദിവസം നമ്മളേക്ക് അത് കൊഴിഞ്ഞു പോകും. ആർക്കും ഉപയോഗമില്ലാണ്ട് പോകുകയാണ്. അപ്പോൾ അവരെന്താ ചെയ്യുക വെച്ചാൽ ഇത് വിരിഞ്ഞത് പൊട്ടിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കും. ഉണക്കിയിട്ട് ഭദ്രമായിട്ട് കാറ്റ് കടക്കാത്ത നനവില്ലാത്ത ചെപ്പുകളിലാക്കിയിട്ട് വയ്ക്കും. എന്നിട്ട് കുറച്ചെടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ചായ ഉണ്ടാക്കും. അത് ഇത്ര പോരെ കളറ് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ. ഞാനിത് ഇന്നലെ ഇത്തിരി കുടിച്ച് നോക്കി എങ്കിലും ഇന്ന് ഞാൻ നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനെന്നാണ് പറയണത്. ഗുണങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഞാൻ വെറുതെ പറയണതല്ല, സെർച്ച് ചെയ്യാലോ നമുക്ക് ഗുണങ്ങളറിയാൻ. പണ്ടൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും വൈദ്യൻ്റെ അടുത്ത് പോകണം. ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക, നമുക്കെല്ലാം കിട്ടും. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴേ എനിക്ക് കിട്ടിയ കുറേ നിങ്ങൾക്കും സെർച്ച് ചെയ്യാം കേട്ടോ. ഇത് കൊളസ്ട്രോളിനെ
ഇല്ലാണ്ടാക്കാൻ എന്ന് വെച്ചാൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനായിട്ട്, അമിതമായ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനായിട്ട് ഇതിന് ശക്തിയുണ്ട്, കഴിവുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ അത് നിയന്ത്രിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. പിന്നെ പറയണത് ചർമ്മരോഗത്തിന് ഇത് നല്ലതാണ്. ചർമ്മ അതായത് കുരുക്കൾ ഉണ്ടാവുക, നക്കിലെ മുഖത്ത് ചർമ്മ കുരു മുഖക്കുരു തുടങ്ങിയിട്ടുള്ള അതൊക്കെ ഉണ്ടായിട്ട് ഭംഗിയൊക്കെ പോയില്ലേ, അപ്പോൾ അതിന് ഇത് നല്ലതാണ്. ഇങ്ങനെ ചായ കുടിക്കാൻ നല്ല, അതിങ്ങനെ പൂവെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചാലിച്ചിട്ട് ചതച്ചിട്ട് അരച്ചിട്ട് പുരട്ടിയിട്ട് കളയാനോ ചെയ്യാനാണ് പറയണത്. പിന്നെ പറയണ ഓർമ്മശക്തി വർദ്ധിക്കാൻ, ബുദ്ധി കുട്ടികൾക്ക് വലിയ വലിയവർക്കായാലും ഓർമ്മശക്തി വർദ്ധിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമുക്ക് വയസ്സാകുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന അൾഷിമേഴ്സ് രോഗമൊക്കെ വരാതിരിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ പറയണത് തലമുടിയുടെ വളർച്ചയ്ക്ക്, തലമുടി കൊഴിഞ്ഞാൽ കൊഴിയാതിരിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് ഇല ഉപയോഗിക്കാം, വേര് ഉപയോഗിക്കാം. രണ്ട് തരത്തിലുള്ള ശംഖുപുഷ്പമുണ്ട്, വെള്ളയുണ്ട് നീലയുണ്ട്. നീല എന്ന് വെച്ചാൽ ചെറിയ വയലറ്റ് ആയിട്ടുള്ളത്, നീലയാണ്, വെള്ളം ഇവിടെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ പൂവും ഇലയുണ്ടല്ലോ, ഇതിൻ്റെ ഇല രണ്ടെണ്ണം കടിച്ച് തിന്നാൽ തലവേദനയൊക്കെ മാറുന്നുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് തലവേദന വരുമ്പോൾ എന്താ ചെയ്യുക, ഉടനെ പോയിട്ട് ഏതെങ്കിലും ഒരു ക്രോസിനോ അല്ലേ പാരസെറ്റാമോളോ ഒക്കെ മേടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ആൾക്കാർ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഇത് തലവേദന വരണത്, ചിലപ്പോൾ ഗ്യാസ് അങ്ങനത്തെ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇല കടിച്ച് തിന്നാൽ തലവേദന മാറും എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾക്കും ഇത് സെർച്ച് ചെയ്യാം, ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ അതിലുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തടി കുറയ്ക്കാനായിട്ട്, വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒക്കെ നല്ലതാണ് അത്രേ ഇത്. ഔഷധഗുണം എന്തായാലും ഉണ്ട്, ഉറപ്പാണ്. പിന്നെ പറയുന്നുണ്ട് ഗർഭിണികൾ അങ്ങനത്തെ പോലെ കൂട്ടുന്ന അമ്മമാർ ഇത് അവരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുഞ്ഞു വാവകളൊക്കെ വയറ്റിൽ കിടക്കുക, കുഞ്ഞു വാവകൾ പാല് കുടിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ചീത്ത ഫലങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് കഴിക്കാൻ പാടുള്ളൂ. മാത്രമല്ല ഇതുപോലെ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരും നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിനോട്, അതായത് ആയുർവേദ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചിട്ട് കഴിക്കാം. നല്ല ഗുണമുണ്ട് എന്നുള്ളത് ഡോക്ടർമാർ തന്നെയാണ് പറയുന്നത്. എങ്കിലും നമ്മൾ ഓടിക്കേറി ഇതങ്ങോട്ട് കാണുമ്പോഴേക്കും ഞാൻ അങ്ങനെ കഴിച്ചേട്ടോ, ഞാൻ ഇന്നലെ ചായ അവിടെ കണ്ടു, ഞാൻ എല്ലാവരും കുടിക്കണ്ടല്ലോ, ഞാനും വാങ്ങിച്ച് കുടിച്ചു നോക്കി, അപ്പോൾ എനിക്ക് ഇഷ്ടമായി, അപ്പം ഞാൻ വെച്ചു നിങ്ങളുമായിട്ട് ഇതൊന്ന് പങ്കിടാം. എന്ത് രസമല്ലേ കാണാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. രാത്രി ഉറക്കക്കുറവുണ്ടെങ്കിൽ ഉറക്കക്കുറവിന് നല്ലതത്രേ. അതുപോലെ തന്നെ ബുദ്ധി അതായത് ഓർമ്മശക്തി കുറയാതിരിക്കാൻ നല്ലതാണ്. എനിക്ക് നമുക്കൊക്കെ വരാൻ പോകുന്ന ഒരു അസുഖങ്ങളാണ് ഇതൊക്കെ. ഓർമ്മശക്തി ഓർമ്മശക്തി കുറയുക, ഉറക്കക്കുറവുണ്ടാവുക, അതുപോലെ അമിതമായ തടി വയ്ക്കുക, അതുപോലെ പ്രഷറ്, പ്രമേഹം, കൊളസ്ട്രോള് ഇതൊക്കെ നിയന്ത്രിക്കാൻ നല്ല സാധനമാണ്. നമ്മുടെയൊക്കെ മുറ്റത്ത് ഇങ്ങനെ കുറേ ഉണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ ആ കോവളത്തിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറ്റിക്കുക, കോവളം ഔഷധ ഗുണമുള്ളത് കേട്ടോ, അതിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ നിറച്ച പൂവുണ്ടാവുന്നുണ്ട്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ പൊട്ടിച്ചുകൊണ്ട് പോവും, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇന്ന് മുതൽ ഞാൻ വെയിലുണ്ടെങ്കിൽ അതിൻ്റെ ഇല പൊട്ടി ഇലയല്ല അതിൻ്റെ പൂവ് പൊട്ടിച്ചിട്ട് ഉണക്കി വയ്ക്കാൻ പോവുക കേട്ടോ. പിന്നെ വിത്തൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിറയെ വീണ് മുളച്ച് കിടക്കണം അവിടെ. ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ലൈക്ക് ചെയ്യും, മാത്രമല്ല കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായ നമ്മളിങ്ങനെ അവിടെയൊക്കെ പോയി വെല്ലോരൊക്കെ ഉണ്ടാക്കി തരണത് ഇങ്ങനെ കഴിക്കുമ്പോഴും അതിനേക്കാളൊക്കെ എത്ര രസം, നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം. ഇഷ്ടംപോലെ അമിതമായിട്ടൊന്നും കഴിക്കണ്ട കേട്ടോ, എല്ലാം മിതമായിട്ട് മാത്രമേ കഴിക്കാവൂ. ഔഷധ ഗുണം ഉണ്ടെന്ന് വെച്ചാലും കണ്ടമാനൊന്നും തിന്നാൻ പാടില്ല. അമൃത് അധികമായാൽ അമൃതും വിഷം എന്നല്ലേ പറയണേ. ആ ഒരു ഗ്ലാസ് ചായ ആ ദിവസത്തിൽ ഒരെണ്ണം നിങ്ങൾ ശീലമാക്കൂ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഔഷധ ഗുണമുള്ള ഒരുപാട് സസ്യങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സസ്യം എന്തായിരിക്കട്ടെ, എന്തായിരിക്കട്ടെ, ശംഖുപുഷ്പമാകട്ടെ അല്ലേ. എൻ്റെ വീടിൻ്റെ ചുറ്റും ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടികളുണ്ട് കേട്ടോ. എൻ്റെ വീടിൻ്റെ മാത്രമല്ല നിങ്ങളുടെയും വീടിൻ്റെ ചുറ്റും.
പണ്ട് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. കഥ എന്ന് വെച്ചാൽ ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിൻ്റെ അടുത്ത് ഒരുപാട് ശിഷ്യന്മാർ പഠി പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസമാണല്ലോ, ഒരുപാട് ശിഷ്യന്മാർ പഠിക്കുന്നുണ്ട്. അവരുടെ പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ അവരോട് ഗുരു, നമ്മൾ പഠനമൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു പ്രോജക്റ്റ് കൊടുക്കില്ലേ, നിങ്ങൾ പോയിട്ട് ഇന്ന സാധനങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇവിടെ നിന്ന് പോയിട്ട് ഒരു ക്രോശം മാത്രം വിസ്തൃതമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക, എവിടെ വേണമെങ്കിലാവാം, ഭൂമിയിൽ എവിടെയും ഒരു ക്രോശം മാത്രം വിസ്തൃതമായ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഔഷധ ഗുണമില്ലാത്ത ഏതെങ്കിലും ഒരു സസ്യം നിങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. അങ്ങനെ എല്ലാ കുട്ടികളും പോയി. അതിനെന്താ വിഷമം എന്ന് വെച്ചാൽ, എല്ലാ കുട്ടികളും പോയിട്ട് സ്ഥലം അവരെ സെലക്ട് ചെയ്തു, അന്വേഷിച്ചു, കണ്ടെത്തി. സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ അന്വേഷിക്കുമ്പോൾ ഓരോ ചെടി എടുക്കുമ്പോഴും അതിനൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് ഔഷധ ഗുണമുണ്ട് എന്നാണ് പറഞ്ഞത്. അവസാനം ഒറ്റ ചെടി അവർക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഔഷധ ഗുണമുള്ള ചെടികൾ തന്നെയാണ്. ചിലതുണ്ട് കേട്ടോ, നമ്മൾ നിന്നാൾ കേട്ടില്ലേ, ഒരെണ്ണം ഏതാണ്, ഒരു പൂവ് കഴിച്ചിട്ട് ഒരു നേഴ്സ് കുട്ടി മരിച്ചത്, എന്താ അതിൻ്റെ പേര്, അരളിച്ചെടി. അങ്ങനെ ചിലതൊക്കെ ഉണ്ടാവുമായിരിക്കാം. എങ്കിലും നോക്കുക, നമ്മുടെ മുറ്റത്തുള്ള എന്താ ഓരോന്ന് നോക്കുമ്പോൾ എത്ര എത്ര ചെടികൾ, എന്തെന്ത്, നമ്മുടെ കീഴാർനെല്ലി കണ്ടു, അതിന് ഉപയോഗമുണ്ട്. മുത്തങ്ങ കണ്ടു, ഉപയോഗമുണ്ട്. ചെമ്പരത്തി കണ്ടു, ഉപയോഗമുണ്ട് അല്ലേ. മുക്കുറ്റി കണ്ടു, ഉപയോഗമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കീഴാർനെല്ലി കണ്ടു, അതിനുപയോഗമുണ്ട്. അതിനപ്പുറത്ത് എന്താണ്, ഒരു നിരപ്പന കണ്ടു, അതിനുപയോഗമുണ്ട്. എല്ലാത്തിൻ്റെ മുറ്റത്തുള്ളതൊക്കെ ഉപയോഗമുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള വല്ലതുണ്ടെങ്കിൽ കളയാം, എങ്കിലും അത് ഗുരുവിന് കൊണ്ടുകൊടുക്കുക കേട്ടോ നമുക്ക്. അങ്ങനെയാണ്, അപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും എൻ്റെ കഴിഞ്ഞൂട്ടാ, എല്ലാവരും ഒരു നീലച്ചായ ഉണ്ടാക്കി കുടിക്കൂട്ടോ. ഓക്കെ, താങ്ക് യു.